ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്കി വരുന്ന ചോറുകൊണ്ട് നല്ല അടിപൊളി കിണത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ടേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ മൂന്ന് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് ഇതൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം ഞാൻ ആ സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ഗ്ലാസ് ചോറിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പിന്നെ രണ്ട് ഏലക്കയുടെ കുരും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തതാണ് ഇതെനി മാറ്റി വെക്കാം ഇനി നമുക്ക് വേറൊരു ബൗളെടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലപോലെ കട്ടിയൊന്നും ഇല്ലാതെ കലക്കിയെടുക്കണം നമ്മൾ കിണത്തപ്പം തയ്യാറാക്കുന്ന ആ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ യൂസ് ചെയ്യാം അപ്പോൾ ഇത് നല്ലപോലെ കലക്കി മാറ്റി വെക്കാം ഇനി നമ്മളൊരു പാത്രം എടുക്കാം അതിലേക്ക് നമ്മളിപ്പം അരച്ച് വെച്ചിട്ടുള്ള ആ ചോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിപ്പം ഞാൻ നമ്മുടെ നേരത്തെ ശർക്കര തണിഞ്ഞതിന് ശേഷം ഒന്ന് അരിച്ചു മാറ്റി വെച്ചതാണ് അതും കൂടെ ഒഴിച്ചിട്ട് ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സാക്കി എടുക്കണം <ELLAM> like all, more more. ും കട്ടയൊന്നും കുത്താതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇത് എല്ലാം എല്ലായിട്ടും കംപ്ലീറ്റ് ആയിട്ടും അലിഞ്ഞ് വരണം അതുവരേക്ക് ഇതേപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യാതെയാണ് ഇട്ടിട്ടുള്ളത് ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം ഇപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇടയ്ക്ക് ഇത് ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദപ്പൊടീൻ്റെ മിക്സും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് നമ്മൾ മിക്സ് ഒന്ന് ടൈറ്റായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഞാൻ ബാക്കി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അത് നമ്മൾ ഈ ഒരു ഇത് സെറ്റാക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇത് ഒന്ന് തിളച്ച് ഒരു തിളയൊക്കെ വരുന്നുണ്ട് ആ ടൈമിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് ഞാൻ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ മിക്സായി ഇങ്ങനെ നമ്മളെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം ആദ്യം തന്നെ നമ്മളൊരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കിണത്തപ്പം പുറത്തെടുക്കുന്ന സമയം പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള ആണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു മിക്സ് ഇതുണ്ടല്ലോ അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മുഗൾ ഭാഗമൊക്കെ ഒന്ന് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു സ്പൂൺ എടുക്കുക അതിൻ്റെ ബാക്ക് വശത്ത് നമുക്കൊന്ന് കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ആക്കുകയാണെങ്കിൽ സ്പൂണിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എടുക്കുന്ന പാത്രം കുറച്ച് വീതിയുള്ള പാത്രം എടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും ഞാനിപ്പോൾ ഒരു കുഴിഞ്ഞ പോലത്തെ പാത്രം എടുത്തുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇതൊന്ന് സെറ്റായത് അപ്പോൾ നിങ്ങൾ കുറച്ച് പരന്ന പോലത്തെ പാത്രം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടും ഞാനിപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ നമ്മൾ അടിപൊളി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വെറുതെ എങ്കിലും കളയുന്ന ചോറൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് എൻ്റെ ചാനലിൻ്റെ തൊട്ട് സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നിൽക്കി കൊടുത്താൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇഷ്ട വീണ്ടും കാണാം അതുവരേക്കും ബായ്